നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിറ്റ്യൂട്ടറി സർജറി, എൻഡോസ്കോപ്പിക് പിറ്റ്യൂട്ടറി സർജറിയെ കുറിച്ചാണ്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് ഒരു ENT സർജൻ എൻഡോസ്കോപ്പിക് പിറ്റ്യൂട്ടറി സർജറിയെ കുറിച്ച് സംസാരിക്കുന്നതെന്ന്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻഡോസ്കോപ്പിക് സ്കൾ ബേസ് സർജറിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ചില ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ ബേസ് ഓഫ് ദ സ്കള്ളിലുള്ള ചില ട്യൂമേഴ്സ് നമുക്ക് ഒരു ഓപ്പൺ അപ്രോച്ച്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് മേളിൽ നിന്ന് വരാതെ നമുക്ക് എൻഡോസ്കോപ്പിക്കലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു യുഗമാണിത്. അപ്പം ഇതൊരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റിയാണ്, എൻഡോസ്കോപ്പിക് സ്കൾ ബേസ് സർജറി. അപ്പോൾ ഇതിനകത്ത് ഒരു എൻഡോസ്കോപ്പിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ENT സർജൻ, അതുപോലെ ന്യൂറോ സർജൻ, അതിന് പുറമെ ഒരു എൻഡോക്രൈനോളജിസ്റ്റ്, ഇതാണ് എൻഡോസ്കോപ്പിക് സ്കൾ ബേസ് സർജറിക്ക് നമുക്ക് വേണ്ടി ഒരു ടീം. അപ്പോൾ പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ടുള്ള ട്യൂമേഴ്സാണ്. ഇത് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, അതായത് പ്രഷർ സിംറ്റംസ്, അതായത് ഒന്നുകിൽ തലവേദന അല്ലെങ്കിൽ കാഴ്ച, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, കാഴ്ചയ്ക്കുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, തകരാറായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അല്ലാതെ ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഹോർമോണൽ ഇംബാലൻസ്, ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിലുള്ള പല ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഹോർമോണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് ന്യൂറോസർജൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്, അതുപോലെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. ഹോർമോണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന പേഷ്യൻസ് ഒബീസിറ്റി, അമിതവണ്ണം ഉണ്ടാകാം, ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പം അത് പല രീതിയിലുള്ള പ്രസൻറ്റേഷൻസാണ്. അപ്പോൾ ഇതിനകത്തൊരു ഡീറ്റെയിൽഡ് വർക്കപ്പിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മുടെ എൻഡോക്രൈനോളജി ടീമാണ് ആ വർക്കപ്പ് ചെയ്യുന്നത്. അതുപോലെ സ്കാൻസ് എടുത്ത് ഈ പറഞ്ഞ പോലെ ട്യൂമേഴ്സ് ഉണ്ടോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിനകത്ത് ചില ട്യൂമേഴ്സ് നമുക്ക് മെഡിക്കലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂമേഴ്സ് ഉണ്ട്, ചില ട്യൂമേഴ്സിന് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഇല്ല, സർജിക്കൽ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഡെസിഷൻ, അതായത് സർജറി വേണോ മെഡിസിൻസ് ആയിട്ട് പോകണോ, ഇതെല്ലാം ഒരു എൻഡോക്രൈനോളജി, ഈ പറഞ്ഞൊരു ന്യൂറോ സർജിക്കൽ ടീമും എടുക്കുന്ന ഡെസിഷൻസാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർക്കപ്പിന് ശേഷം ഈ പറഞ്ഞ പോലെ സർജറി വേണ്ട പേഷ്യൻസ് നമ്മൾ അവരെ കൗൺസിൽ ചെയ്യുകയും ഈ സർജിക്കൽ പ്രൊസീജർ ബേസിക്കലി ഒരു ENT സർജനും ഒരു ന്യൂറോ സർജനും ഇവരുടെ ഒരു ടീമാണ് പെർഫോം ചെയ്യുന്നത്. അതായത് എൻഡോസ്കോപ്പിക്കലി നമ്മൾ മൂക്കിനകത്തൂടെ ഈ പറഞ്ഞ ഏരിയ, ബേസ് ഓഫ് ദ സ്കൾ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഇരിക്കുന്ന, ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്ന ഏരിയ നമ്മൾ എക്സ്പോസ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം അവിടുന്ന് മുന്നോട്ടുള്ള കാര്യങ്ങൾ ആ ട്യൂമർ ന്യൂറോ സർജൻ റിമൂവ് ചെയ്യുകയും അതിനുശേഷം ആ ഡിഫക്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു കംപ്ലീറ്റ് ടീം ഇവൻ്റ് ആണ്, രണ്ട് സർജൻസ് ഒരേ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അത് കഴിഞ്ഞും ഈ പറഞ്ഞ പോലെ ഈ സർജറി കഴിഞ്ഞും പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഈ പേഷ്യൻസിന് ഈ പറഞ്ഞ പോലെ ഈ ഹോർമോണൽ കൺട്രോൾ, ഹോർമോണൽ സപ്ലിമെൻറ്റ്സ്, അതിന് പുറമെ വരുന്ന സോഡിയം, പൊട്ടാസ്യം, ഇലക്ട്രോളൈറ്റ് ഇംബാലൻസ്, യൂറിൻ ഔട്ട്പുട്ടിനകത്ത് വരുന്ന വേരിയേഷൻസ്, ഇതെല്ലാം മാനേജ് ചെയ്യുന്ന എൻഡോക്രൈനോളജി ടീമാണ്. അപ്പം നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സർജറിക്ക് മുന്നേ ഈ പറഞ്ഞ പോലെ എൻഡോക്രൈനോളജി ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്, സർജറിക്കുള്ളിൽ ENT ന്യൂറോ സർജറിയും ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്, പോസ്റ്റ് സർജറി കഴിഞ്ഞുള്ളൊരു ഫേസിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മെഡിക്കൽ ഇഷ്യൂസ് മാനേജ് ചെയ്യുന്ന എൻഡോക്രൈനോളജി ടീമാണ്, ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യേണ്ട ന്യൂറോ സർജൻ ആണ്, പിന്നെ ഈ പറഞ്ഞൊരു നീസൽ ക്യാവിറ്റി അതിനോടനുബന്ധിച്ചുള്ള ഇഷ്യൂസ് ടാക്കിൾ ചെയ്യേണ്ട ENT സർജനാണ്. അപ്പോൾ ഈ ഒരു ടീം വർക്ക് ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്കൾ ബേസ് സർജറി എന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കാലത്ത് മോർ ദാൻ 95% ഓഫ് ദ ട്യൂമേഴ്സ്, പിറ്റ്യൂട്ടറി ട്യൂമേഴ്സ് നമ്മൾ എൻഡോസ്കോപ്പിക്കലി തന്നെയാണ് റിമൂവ് ചെയ്യുന്നത്. ട്രാൻസ്ക്രീനിൽ അല്ലെങ്കിൽ ഓപ്പൺ അപ്രോച്ചസിനുള്ള ഇൻഡിക്കേഷൻസ് വളരെ 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 ചുരുക്കമാണ്. വളരെ റെയർ സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.